മുഖ്യമന്ത്രിയും മന്ത്രിമാരും മരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതായി ആക്ഷേപം. സംസ്ഥാന വ്യാപക സമരം സംഘടിപ്പിച്ച ബിജെപി പെരുമ്പാവൂരിൽ വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. വനം കൊള്ള അവസാനിപ്പിക്കുക, കൊള്ള നടത്തിയ മുതൽ കണ്ടുകെട്ടുക, കള്ളന്മാരെയും കൊള്ളക്കാരെയും കയ്യാമം വയ്ക്കുക. വയനാട് ജില്ലയിലെ മുട്ടിലിൽ അനധികൃതമായി നടത്തിയ 1000 കോടിയുടെ വനം കൊള്ള നടത്തിയവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്നും ആരോപിച്ചുകൊണ്ടാണ് ബിജെപി സംസ്ഥാന വ്യാപക സമരം നടത്തിയത്. ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 200 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ബിജെപി ദേശീയ സമിതി അംഗം പി എൻ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഈ വനം കൊള്ള നടന്ന എല്ലാ ജില്ലയിലും ഒരു വട്ടം സന്ദർശിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി ഈ വനം കൊള്ള നടത്തിയവർക്ക് നേരെ നടപടി സ്വീകരിക്കണം. ഇതിന് കൂട്ടുനിന്ന അന്നത്തെ വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗം എന്ന നിലക്കാണ് കേരളത്തിലെ 1500-ൽ പരം കേന്ദ്രങ്ങളിൽ രാവിലെ 11 മണി തുടങ്ങി 11.5 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷനായി, സെക്രട്ടറി ആനന്ദ് ഓമൻകൂട്ടൻ, മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജീവ് പി മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വനംകൊള്ള അന്വേഷിക്കുക, സംസ്ഥാന മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. ഇതിന്റെ ഭാഗമായി KSRTC പരിസരത്തെ SC മോർച്ച നേതാവ് പെരുമ്പാവൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലും നഗരസഭയുടെ 15 കേന്ദ്രങ്ങളിൽ കൌൺസിലർമാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പിണറായി സർക്കാരിന്റെ ഒത്താശയോടുകൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന് കോടിക്കണക്കിന് രൂപയുടെ വനമാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. കർഷകരെ സഹായിക്കാനെന്ന പേരിൽ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിനെ മറയാക്കി വനം കൊള്ളയാണ്, വനം മാഫിയയാണ് നടത്തിയിരുന്നത്. വനം മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടത്തി വരികയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.